ഹലോ സ്റ്റുഡൻസ് നമ്മളിത് മൊഡ്യൂൾ സിക്സില് ലെക്ചർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം സിലബസിൽ നിന്നുള്ള ആ ഡോഗ്സ് എന്നൊരു പോഷൻ കാണില്ലേ അതിൻ്റെ ഫംഗ്ഷൻസ് ടൈപ്സ് ഡ്രൈ ഡോക്ക് എന്താണ് വെഡ് ഡോക്ക് എന്താണ് ഫോംസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ആദ്യമേ ഡോഗ്സ് എന്താന്ന് നോക്കാം അപ്പം ഡോഗ്സ് എന്ന് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണ് ഫോർ ബെർത്തിങ് ഓഫ് ഷിപ്സ് ഓക്കെ അപ്പം ആ ഒരു ഷിപ്സ് ബെർത്ത് ചെയ്യുന്ന ആ ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ നമുക്ക് ഡോക്ക് എന്ന് പറയാം ഓക്കെ അപ്പം ആ ഒരു ഏരിയയിൽ യൂണിഫോം ലെവൽ ഓഫ് വാട്ടറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോ ദാറ്റ് ഷിപ്പിന് കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി എന്നാലും നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോസ് നടത്താൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പം ഡോക്കിന്റെ മെയിൻ ഒരു നെസസിറ്റീസ് എന്താന്ന് വെച്ചാല് ഹാർബർ ഉണ്ടെന്ന് വെച്ചാലും ഹാർബറിലോട്ട് ടൈഡിന്റെ എഫക്റ്റ് ഉണ്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ആ ഹാർബറിന്റെ ഏരിയയില് വാട്ടർ ലെവൽ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് നമുക്ക് കാർഗോസ് ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇൻകൺവീനിയൻ്റ് ആവും പ്രോപ്പർലി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കേസിൽ പിന്നെ നമ്മൾ കാർഗോസിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഷിപ്പിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡോഗ്സ് ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും അവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി യൂണിഫോം ലെവൽ ഓഫ് വാട്ടറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം ഉണ്ടെങ്കിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഡിസ്ചാർജിങ്ങിന് വേണ്ടി കാർഗോസിൻ്റെ ഓക്കെ അപ്പം ഡോക്സ് നമുക്ക് രണ്ടായിട്ടിട്ട് കാറ്റഗറൈസ് ചെയ്യാം വെറ്റ് ഡോക്കും ഡ്രൈ ഡോക്സും ഓക്കെ അതിൽ വെറ്റ് ഡോക്സ് എന്ന് പറയുന്നത് ഈ വെസൽസ് അല്ലെങ്കിൽ ബെ ഷിപ്പൊക്കെ ബർത്ത് ചെയ്യാൻ വേണ്ടി അങ്ങനെ ബർത്ത് ചെയ്തിട്ട് എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കാർഗോസ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ലോഡ് ചെയ്യുക അൺലോഡ് ചെയ്യുക ഓക്കെ ആ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്കിനെയാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഹാർബർ ഡോക്സ് എന്നും പറയാം ഓക്കെ ഇനി ഡ്രൈ ഡോക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഷിപ്പിനെ പോയി വർത്തി ഇക്കുകയും അത് മെയിൻലി റിപ്പയറിംഗ് വർക്കിന് വേണ്ടി വരുന്ന ഷിപ്പാണെങ്കിൽ അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ ഡ്രൈ ഡോക്സ് യൂസ് ചെയ്തത് ഓക്കെ അപ്പം വെറ്റ് ഡോക്കിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു ഷിപ്പ് അല്ലെങ്കിൽ വെസൽ ഇരിക്കുന്നത് പക്ഷേ ഡ്രൈ ഡോക്ക് എന്ന് പറയുമ്പം മനസ്സിലാക്കിക്കോണം വെള്ളത്തിൽ നിന്ന് ആ ഒരു ഡ്രൈ ഡോക്ക് എന്ന പോർഷനിലോട്ട് പ്ലാറ്റ്ഫോമിലോട്ട് ഷിപ്പിനെ കയറ്റി കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊക്കും വാട്ടർ ലെവലിൽ നിന്ന് പൊക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് റിപ്പയറിംഗ് വർക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ആയിരിക്കും എന്തെങ്കിലും ബിൽഡിങ് വർക്കിനൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം അത് വെള്ളത്തിൻ്റെ പ്രസൻസിൽ നിന്ന് മാറ്റി വെച്ചാലേ നമുക്ക് പ്രോപ്പർലി അത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് വർക്കിനും വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത് ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോസ് ആൻഡ് പാസഞ്ചേഴ്സിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കിനി അടുത്തത് വെറ്റ് ഡോക്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വെറ്റ് ഡോക്സിൻ ടൈഡൽ ബേസിൻസും പിന്നെ അടുത്തത് വെറ്റ് ഡോക്സിൻ എൻക്ലോസ്ഡ് ബേസിൻസും ആണ് അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം ടൈഡൽ ബേസൻസിലുള്ളത് ഓക്കെ അപ്പം ഹാർബർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈഡ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം എന്താണ് ഹാർബറിൻ്റെ ഉള്ളിൽ വാട്ടർ ലെവലിൽ ചേഞ്ചസ് ഉണ്ടാകും ഓക്കെ ഇഫ് അവിടെ ആ ഒരു ഹാർബറിൽ ലോ ടൈഡ് ആണെങ്കിൽ അതുപോലെ തന്നെ അവിടുത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരു വെസ്സൽ അല്ലെങ്കിൽ ഷിപ്പിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ ലെവലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഗ്രൗണ്ടിങ് ഓഫ് ഷിപ്പ് ഉണ്ടാകുന്നില്ല എന്നുവെച്ചാൽ ഗ്രൗണ്ടിങ് ഓഫ് ഷിപ്പ് എന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ ഇമ്പാക്റ്റ് അവിടുത്തെ സീ ബെഡിലോട്ട് അധികം എന്ന് വെച്ചാൽ വെള്ളമില്ലാതെ വരുമ്പോളാണല്ലോ ഷിപ്പിന് പോകാൻ പറ്റാതെ വന്നിട്ട് ആ ഷിപ്പിൻ്റെ ആ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് സീ ബെഡിലോട്ട് വരുന്നത് ഫ്ലോട്ട് ചെയ്യാനുള്ള വെള്ളം ഇല്ലെങ്കിൽ ഓക്കെ അപ്പം സഫീഷ്യൻറ്റ് വാട്ടർ ഉണ്ടെങ്കിൽ എന്താണ് ആ ഷിപ്പിനെ ആ ഒരു ഹാർബറിലോട്ട് ബെർത്ത് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പം ഒരു സീ ഓപ്പൺ സീ കോസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ പോർട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് വാട്ടർ കൊടുത്ത ആ ഏരിയ ഉള്ളിൽ എന്താണ് അവിടെ ഒരു ബേസിൻ ഫോം ചെയ്യും കാരണം ഷെൽട്ടർ ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ ഇനി ആ ബേസിൻ ഏരിയയിൽ നിന്ന് ഒരു ക്വേ വോൾസ് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ആങ്കിൾ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമുക്ക് ഡോക്ക് എന്ന് പറയാം അവിടെ എന്താണ് ബെസൽസിന് അങ്ങോട്ട് കയറി അതിനുള്ളിൽ ഉള്ളിൽ ബർത്തി ചെയ്ത് കാർഗോസൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ടയർസിൻ്റെ എഫക്റ്റ് അധികം ഇല്ലാത്ത കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈഡൽ എഫക്റ്റ് അധികം ഇല്ലാത്ത കേസിൽ അപ്പം നോക്കിക്കേ ഇപ്പം പറഞ്ഞ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ സീ കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക അപ്പം ഇവിടെ ബ്രേക്ക് വാട്ടർ കൊടുത്തിട്ടുണ്ട് ഫിഗർ കണ്ടുമ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് ബ്രേക്ക് വാട്ടർ ആണ് അപ്പം എൻട്രൻസ് വന്നു ഇപ്പം ഇവിടെയാണ് ബേസിൻ വരുന്നത് അപ്രോച്ച് ചാനൽ ഓക്കെ ഈ ബേസിനിൽ നിന്ന് ഈ ഇവിടെ നിന്ന് ക്വേ വോൾസ് വോൾസ് കൊടുത്തു റൈറ്റ് ആംഗിൾ ആയിട്ട് എന്നിട്ട് ഇതിനുള്ളിൽ ഡോക്ക് ആക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തു അപ്പം ഇതിനുള്ളിലും വാട്ടർ കാണും കാരണം വെറ്റ് ഡോക്ക് ആണല്ലോ വാട്ടറിൻ്റെ പ്രസൻസ് കാണും പക്ഷേ ഒരു യൂണിഫോം ലെവലായിരിക്കും അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന വെസൽസിൻ്റെ അകത്തൊക്കെ കയറ്റി ഒരു സൈഡിലോട്ട് ചേർന്ന് അവിടുന്ന് കാർഗോസ് അൺലോഡ് ചെയ്യുകയോ ലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഓക്കെ ഇതാണ് വെറ്റ് ഡോക്ക് ഇൻ ടൈഡൽ ബേസിൻസ് അപ്പോൾ ഇവിടെ ടൈഡ്സിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വലിയ ക്ലോസിംഗ് ഒന്നും ഇല്ല ഓപ്പൺ ആക്കി വെച്ചിരിക്കുവാണ് ഓക്കെ ഇനി വെറ്റ് ഡോക്ക് ഇൻ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ഇമ്പൗണ്ടഡ് ബേസിൻസ് എന്ന് വെച്ചാൽ അവിടെ വെട്ടിടുക്കുക തന്നെയായിരിക്കും പക്ഷേ അതോടെ എൻക്ലോസ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന രീതിയായിരിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഒക്കെ ഇങ്ങനെ ഷട്ട് ഓഫ് ആയിരിക്കും എന്ന് വെച്ചാൽ അടച്ചു വെച്ചിരിക്കുമായിരിക്കും ഒന്നുകിൽ ലോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗേറ്റ്സ് വെച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനുള്ളിൽ യൂണിഫോം ലെവൽ ഓഫ് വാട്ടർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പൺ സീ ആയിരിക്കും അപ്പോൾ ഇത് ഡോക്ക് ഏരിയ ആയിരിക്കും വെറ്റ് ഡോക്ക് ഏരിയ ആണ് അപ്പം ആ ഏരിയയിലോട്ട് ഇവിടുത്തെ ഭാഗത്തിൽ വാട്ടറിൻ്റെ ലെവൽ എപ്പോഴും ഈ ഒരു ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലോക്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ഇവിടെ ടൈഡൽ എഫക്റ്റ് കൂടിയാൽ പോലും ഇതിനകത്ത് കയറ കയറാത്ത രീതിയിലായിരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പം ടൈഡൽ റേഞ്ചസ് ലാർജ് ആയിരിക്കുന്ന കേസസിൽ ഡോക്ക് നമ്മളിങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക്കും ഗേറ്റൊക്കെ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എൻക്ലോഷനുള്ളിൽ വാട്ടർ ലെവൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഓക്കെ പിന്നെ പറയുന്നത് പെർമിസിബിൾ റേഞ്ച് ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഒക്കെ വരാൻ ഉണ്ട് ഓക്കെ ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഓഫ് ടൈഡൽ വെറ്റ് ഡോഗ്സ് ഓക്കെ ആദ്യം പറഞ്ഞ ടൈഡൽ ആയിട്ടുള്ള വെറ്റ് ബേസിൻസ് അല്ലേ അവിടുത്തെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് എന്താ നോക്കാം ഒന്നും അഡ്വാൻറ്റേജസിൽ വരുന്നത് എന്ന് പറയുന്നത് വെസൽസിന് എപ്പോൾ വേണമെങ്കിലും വരാം ബെർത്ത് ചെയ്യാം ലീവ് ചെയ്യാം ഓക്കെ കാരണം അവിടെ ഇങ്ങനെ ലോക്കോ ഗേറ്റോ ഒന്നും ഇല്ല മീൻസ് അത് തുറക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും വരുന്നില്ല അപ്പം എപ്പോൾ വേണമെങ്കിലും വരിക ബെർത്ത് ചെയ്യുക അതിന് ലീവ് ചെയ്യുക ചെയ്യണമെങ്കിൽ അത് പോകാം ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡി ആയിട്ടാണെങ്കിൽ വർക്ക് നടക്കുന്നത് അറൈവലും അതിൻ്റെ ഡിപ്പാർച്ചർ എന്നൊക്കെ പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഓക്കെ പിന്നെ ഇവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലോക്ക് ഗേറ്റ് എൻട്രൻസിനെ ക്ലോസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻസിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഓക്കെ പിന്നെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് അവിടുത്തെ ടയഡിൻ്റെ റേഞ്ച് കൂടിക്കഴിഞ്ഞാൽ ഈ ഡോക്കിന് അങ്ങോട്ട് വെള്ളം വരികയും പിന്നെ അവിടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് കാർഗോസ് സീരിയസ്ലി എഫക്റ്റ് ആകാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പിൻ്റെ സൈഡൊക്കെ പോയിട്ട് ആ ബെർത്ത് ചെയ്യുന്ന അതിൻ്റെ ആ വോളിൻ്റെ ഒക്കെ അവിടെ വന്ന് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ആ ഷിപ്പിനും ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ വോളിനെയും ഡാമേജ് ചെയ്യും ഓക്കെ ഇനി എൻക്ലോസ്ഡ് വെറ്റ് ഡോക്സ് നമ്മൾ രണ്ടാമെന്ന് പറഞ്ഞ ആ എൻക്ലോസ്ഡ് ബേസിൻസിലുള്ള വെറ്റ് ഡോക്കിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും നോക്കാം അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ലെവൽ ഓഫ് വാട്ടർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കാർഗോസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഷിപ്പ് വന്നിട്ട് ഈ വോൾസിൽ വന്ന് ഇടിക്കുന്ന പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല കാര്യം അങ്ങോട്ട് അധികം ടൈഡലിൻ്റെ എഫക്റ്റ് വരുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഉപയോഗി ഇടിക്കേണ്ട ചാൻസ് കുറവാണ് പിന്നെ പുറത്ത് എന്ന് വെച്ചാൽ ഔട്ടർ സീയിൽ എത്ര വലിയ സ്റ്റോമോ ഒക്കെ ഉണ്ടായാൽ പോലും ഹാർബറിനെ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്തില്ല ഹാർബറിൻ്റെ ഒന്നും ഇനി ഡിസ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒക്കെ എന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഈ ലോക്ക് ഗേറ്റ് പിന്നെ ലോക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അപ്പം എന്താണ് അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ കുറെ ടൈം എടുക്കും ഒരു ഷിപ്പിൻ്റെ എൻട്രിക്കും പിന്നെ എക്സിറ്റിനു വേണ്ടി കാരണം ഈ ലോക്ക് പോയി അത് മീൻസ് അതൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ വരുമ്പം ടൈം കൺസപ്ഷൻ കൂടുതലായിരിക്കും ഓക്കെ സ്പീഡിയായിട്ട് വർക്ക് കാണത്തില്ല മറ്റേതിൽ പോലെ ഓക്കെ ഇനി അടുത്തത് റിവർ പോർട്ട് ഓക്കെ റിവർ പോർട്ട് റിവർ പോർട്ട് എന്ന് പറയുമ്പം റിവർ സൈഡിലുള്ള പോർട്ട്സ് അങ്ങനെ മനസ്സിലായിരിക്കാം ഓക്കെ അപ്പം ദേ ആർ ഫോംഡ് വിത്ത് ക്വേസ് അലോങ് സൈഡ് ദി റിവർ ബാങ്ക്സ് വെയർ ദി ടൈഡൽ എഫക്ട് ഇവസ് ലെസ് ദ റിവർ ഇൻ ദി സ്കേസ് സർവേസ് ദി ബേസിൻ ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കാം ഇപ്പം റിവർ പോകുന്നുണ്ട് റിവറിൻ്റെ ബാങ്ക് ഏരിയയിലായിട്ട് ഒരു ക്വേ വോൾസ് വെച്ചിട്ട് ബേസിൻ പോലെ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്നാണ് മെയിൻ ഡോക്കിലോട്ട് ചെല്ലുന്നത് പക്ഷേ റിവർ കൂടെ വരുന്ന ചെറിയ ചെറിയ ബോട്ട്സ് ഒക്കെ വന്ന് ബർത്ത് ചെയ്യുന്നത് ഓക്കെ അപ്പം ടൈഡൽ റേഞ്ച് ഇപ്പം ലാർജ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വെറ്റ് ഡോഗ്സിൽ നമ്മൾ ലോക്ക് ക്രിയേറ്റ് ചെയ്യും ഓക്കെ അപ്പം എന്താണ് ഈ പോർഷനിൽ നമുക്ക് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ പറ്റും ഇത് ഒരു റിവർ പോർട്ടാണ് ഓക്കെ വിത്ത് ലോക്ക് അടുത്തത് ഫോം ആൻഡ് അറേഞ്ച്മെന്റ്സ് ഓഫ് ബേസിൻസ് ആൻഡ് ഡോക്സ് ഓക്കെ അപ്പോൾ ഈ ബേസിൻ ഏരിയ പിന്നെ ഡോക്ക് ഏരിയ അതിൻ്റെ അറേഞ്ച്മെന്റ് അതിൻ്റെ ഫോംസ് അതിനെ അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ എടുത്ത് പറയുന്നതാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം എക്സാക്റ്റ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ഫോം മസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ ദി അവൈലബിൾ സൈറ്റ് ഓക്കെ അപ്പോൾ ഒരു ഡോക്കിൻ്റെയോ അല്ലെങ്കിൽ ബേസിൻ്റെയോ അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫോം ആയിരിക്കണം എന്നുള്ളത് ആ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പം മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നാണല്ലോ അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പം ലെന്ത് ഓഫ് ക്വേ എന്ന് പറയുന്നത് മാക്സിമം കിട്ടുന്ന രീതിയിൽ ഇൻ പ്രപ്പോർഷൻ ടു വാട്ടർ ഏരിയ അത് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഷിപ്പിന് ബെർത്ത് ചെയ്യുന്ന ആ ഒരു ലെന്ത് എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ അതിന് ബെർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ക്വേയുടെ ലെന്ത് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇത് പല പല ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഓരോന്ന് നോക്കാം ഓക്കെ ഒന്ന് അപ്രോച്ചസ് ടു ബേസിൻസ് ആൻഡ് ഡോഗ്സ് ഓക്കെ ബേസിൻസിലോട്ടും ഡോഗ്സിലോട്ടുള്ള അപ്രോച്ചസിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം അപ്പം ഈ പറയുന്ന അപ്രോച്ചസ് എന്ന് പറയുന്നത് ഷെൽട്ടേർഡ് ആയിരിക്കണം ഓക്കെ അതുപോലെ തന്നെ അതിന് അഡ്വക്കേറ്റ് ലെന്ത് വേണം ആവശ്യത്തിനുള്ള ലെന്ത് ആ ഒരു അപ്രോച്ച് ഏരിയയ്ക്ക് വേണം പിന്നെ മോസ്റ്റ് ഓഫ് ദി പോർട്ടിൽ ഇപ്പം ഡ്രഡ്ജിങ് ചെയ്യണം ചെയ്യേണ്ടി വരുന്നുണ്ട് കാര്യം കാര്യമെന്താ വെച്ചാൽ നാവിഗ് നാവിഗബിൾ ആകണമെങ്കിൽ അപ്രോച്ചിലോട്ട് എത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ഡ്രഡ്ജിങ് ചെയ്താലേ പറ്റത്തുള്ളൂ ഓക്കെ കാര്യം എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് വാട്ടർ ചിലപ്പം കുറവായിരിക്കും അപ്പം നമ്മൾ ഡ്രെഡ്ജിങ് ഡ്രഡ്ജർ എന്ന എക്യൂപ്മെൻ്റ് ഒക്കെ വന്ന് മണ്ണ് നിന്ന് എടുത്ത് മാറ്റിയാൽ നമുക്ക് അങ്ങോട്ട് ഷിപ്പിനടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഡ്രഡ്ജിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം തന്നെയാണ് ഓക്കെ അപ്പം മിക് ചില പോർട്ടിലൊക്കെ ഡോഗ്സ് എന്ന് പറയുന്നത് ഈ ഹൈ ടൈഡിൽ മാത്രമേ അപ്രോച്ചബിൾ ആകത്തുള്ളൂ ലോ ടൈഡിൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആയിരിക്കും ചില പോർട്ടിൽ അങ്ങനെ ആയിരിക്കും കാരണം ലോട്ടായിട്ടുള്ള ഒത്തിരി ആയിട്ട് വെള്ളം ഒത്തിരി അങ്ങ് താന്നു പോകുമായിരിക്കും അപ്പോൾ ആ ടൈമിൽ എന്താണ് വാട്ടർ ഡെപ്ത് കുറവായതുകൊണ്ട് അങ്ങോട്ട് വെസൽസ് ഒന്നും എത്താൻ പറ്റാത്ത ടൈപ്പും ഉണ്ട് അപ്പം അപ്രോച്ചസിനെ പറ്റി പറഞ്ഞാൽ അത് ഷെൽട്ടേഡ് ആയിരിക്കണം പിന്നെ ആവശ്യത്തിന് ലെന്ത് വേണം പിന്നെ ഡെപ്തും വേണം അപ്പം ഡെപ്ത് വേണം എന്നുള്ള കേസിലാകുമ്പോൾ അവിടെ ഡ്രഡ്ജിങ് ചെയ്യേണ്ടി വരും അപ്പം ഡ്രഡ്ജിങ്ങിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിൽ തന്നെ വരുന്നതാണ് ചില പോർട്ടിലൊക്കെ ഹൈ ടൈഡിൽ മാത്രമേ ഡോക്ക് അപ്രോച്ചബിൾ ആകത്തുള്ളൂ ലോ ടൈഡിൽ അത് അപ്രോച്ചബിൾ ആയിരിക്കില്ല ഓക്കെ ഇതാണ് അപ്രോച്ചസിനെ പറ്റി പറയാനുള്ളത് ഇനിയും ഡെപ്ത് ഓഫ് ഡോക്ക് അല്ലെങ്കിൽ ബേസിൻസ് ഓക്കെ അപ്പം ഡെപ്ത് എന്ന് പറയുമ്പം അവിടെ ഒരു ലാർജസ്റ്റ് ഷിപ്പ് ആ ഒരു പോർട്ടിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഡെപ്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുക ഓക്കെ ഇൻ കേസ് നമുക്ക് ആ ഒരു ഡെപ്ത് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡീപ്പൻ ചെയ്യാം പക്ഷെ ഡീപ്പൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡോക്ക് വോൾ ഒക്കെ ഉണ്ടല്ലോ ആ ഡോക്ക് വോൾസിന്റെ ഫൗണ്ടേഷനെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യേണ്ടത് ഡീപ്പൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മണ്ണ് നമ്മൾ താഴേന്ന് എടുക്കുമ്പോഴേ തൊട്ടടുത്തുള്ള ഈ ഒക്കെ വോളിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല അത് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമുക്ക് അവിടെ ഡെപ്ത് ഓഫ് വാട്ട് ബേസിന് അല്ലെങ്കിൽ ഡോക്ക് ഡീപ്പ് ആക്കാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിച്ചിട്ട് വേണം ആ ഒരു ഡീപ്പനിങ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഡെപ്തിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തത് ഷെയ്പ്പ് ഓഫ് ഡോഗ്സ് ആൻഡ് ബേസിൻസ് ഷെയ്പ്പ് ആയിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പം ഷെയ്പ്പ് നമ്മൾ പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് ഏത് ഷേപ്പ് ആണേലും അത് ഫോം ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ കേർവഡ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് ഡോക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ ബേസിൻ്റെ അവിടെ ഷെയ്പ്പ് പറയാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കേർവ്ഡ് ലൈൻസിൻ്റെ എലോങ് ആയിട്ട് നമുക്ക് ഷിപ്പിനെ പോയി പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ല അപ്പം ഏത് ഷേപ്പ് ആണല്ലോ അത് സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ടായിരിക്കണം ഫോം ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ റെക്റ്റാംഗുലർ ഷേപ്പ് അപ്പൊ ഇവിടെ ദ ലെന്ത് ആൻഡ് ബ്രെത്ത് വുഡ് ബി അഡ്ജസ്റ്റഡ് ടു ഗീവ് ദി മാക്സിമം ക്വേജ് മാക്സിമം പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ കിട്ടുന്ന രീതി വേണം ലെന്തും ബ്രത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പൊ ഇത് റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ് അപ്പൊ ഇതാണ് ബേസിൻ ഏരിയ ആണിത് അപ്പൊ ഈ ബേസിൻ ഏരിയ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രേക്ക് വാട്ടർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഷിപ്പ് വരുന്നതിനെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാം രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ പ്ലേസ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഡയമണ്ട് ഷേപ്പ് ഓക്കെ അപ്പം ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ എൻട്രൻസ് പിന്നെ അകത്തോട്ട് കയറുന്ന ഒരു ഒരു ഇംഗ്ലൈൻഡ് ആയിട്ട് പോലെ ഓക്കെ അപ്പൊ ഇവിടെ ഫോർ ദി സെയിം പെർപ്പൻക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലോങ് സൈഡ് ദി ലോങ് സൈഡ് വുഡ് ബി കൺവീനിയൻലി എക്സ്റ്റെൻഡ് ഓക്കെ ഈ ഒരു ഷേപ്പ് ആണല്ലേ ഈ ഒരു ഷേപ്പ് തന്നെ പക്ഷെ അവിടുത്തെ ലോങ് സൈഡ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ അതാണ് ഈ ഒരു ഷേപ്പ് അതായത് ഡയമണ്ട് ഷേപ്പ് എന്ന് പറയാം ചെറിയ ചെറിയ വെസൽസിനൊക്കെ ഈ എൻട്രൻസ് പോഷിക കൊണ്ട് കയറി ഈ ഒരു ആയിട്ടുള്ള ബേസിനിൽ വന്ന് വെർത്തിയാം ഓക്കെ അതാണ് ഡയമണ്ട് ഷേപ്പ് എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിനെ പറയുന്നത് അടുത്തത് ഇംഗ്ലൈൻഡ് പിയർ ടൈപ്പ് ഇംഗ്ലൈൻഡ് പിയർ ടൈപ്പ് അപ്പം അവിടെ എന്താണെന്ന് വച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് പ്രൊജക്റ്റിംഗ് ക്വേസ് ഇൻ ടു ദി ബേസ് ഇൻ ഓർ ഡോക്ക് അപ്പോൾ ഇവിടെ കുറേ ക്വേ അല്ലെങ്കിൽ പിയർ ഇങ്ങനെ ഇംഗ്ലൈൻഡ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഷിപ്പ് വരുന്നു ഈ ഒരു ഇംഗ്ലൈൻഡായിട്ട് അലോങ് ആയിട്ടായിരിക്കും പ്ലേസ് ആയിട്ടിരിക്കുന്നത് അത് ബെർത്ത് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് തേർഡ് ഷേപ്പ് ഓക്കെ ഈ മൂന്നെണ്ണമാണ് ഷേപ്സ് ഓഫ് ഡോക്ക് അല്ലെങ്കിൽ ബേസിനിൽ വരുന്നത് അടുത്തത് ലൊക്കേഷൻ ഓക്കെ ഇത് രണ്ടിനെ ലൊക്കേഷനെ പറ്റി പറഞ്ഞാൽ ഡോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഐലൻഡ് പോർട്ടൽ ഐലൻഡ് പോർട്ട് എന്ന് വെച്ചാൽ റിവർ ലേക്ക് അതിൻ്റെയൊക്കെ അവിടെയുള്ള പോർട്ടിനെയാണ് ഐലൻഡ് പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ എസ്റ്റുറീസിൽ കൊടുക്കാം എസ്റ്റുറീസിൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ റിവറും സ്ട്രീമും പിന്നെ ഓപ്പൺ സീയും ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു എൻക്ലോസ്ഡ് വാട്ടർ ബോഡീനെയാണ് നമ്മൾ എസ്ചറീസ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവൻ ഗൂഗിളിൽ അതിൻ്റെ പടമൊക്കെ കാണാം ഓക്കെ അപ്പം അവിടെയും നമുക്ക് ഡോഗ്സ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഓപ്പൺ സീ കോസ്റ്റിലൊക്കെ കൊടുക്കാം ഓക്കെ അപ്പം എവിടെ എവിടെ കൊടുത്താലും അതിന് പെർട്ടിക്കുലർ ലൊക്കേഷനുണ്ട് കറക്റ്റായിട്ട് അധികം ടൈഡൽ എഫക്റ്റ് വരാത്ത രീതിയിൽ ഡ്രൈ ഡോക്ക് ആയിട്ടും വെറ്റ് ഡോക്കായിട്ടും നമുക്കത് മെയിൻ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും റിവർ ഉള്ള ഡോക്ക് ആകുമ്പോൾ പ്രോപ്പർലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും പിന്നെ പറയുന്നത് ഒരു എസ്ചറീസ് റിവറിൻ്റെ ഒരു എസ്ച്ചൊറി അത് ആ ഒരു സൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ അത് പ്രോപ്പർലി ഷെൽട്ടേഡ് ആണോ ബ്രോഡാണോ ഫ്രീ ഫ്രം സ്റ്റോംസ് ഒക്കെ ആണോ എന്ന് നോക്കുക ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ആ ഒരു എസ്റ്റോറിയുടെ സൈറ്റിനെ നമുക്ക് ഡോക്ക് പ്ലേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഈ ഒരു ഫോം ആൻഡ് അറേഞ്ച്മെന്റ് വരുന്നതാണ് ഇന്റേണൽ അറേഞ്ച്മെന്റിനെ പറ്റി ഓക്കെ ഇപ്പം ഇന്റേണൽ അറേഞ്ച്മെൻ്റ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഡോക്കിൽ പല പല ടൈപ്പ് ഓഫ് കാർഗോസ് വരും അല്ലേ അപ്പം ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് കാർഗോസിന് സെപ്പറേറ്റ് ഡോക്സ് കൊടുക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്ന് വെച്ചാലും ഈ ഫുഡ് കാർഗോ ഒക്കെ ഉണ്ടല്ലോ ഫുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാർഗോസ് വരുന്ന സ്ഥലത്തോട്ട് തന്നെ നമ്മൾ ഈ ഓയില് കോൾ ഇതെല്ലാം വരുന്ന കാർഗോസ് വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ എന്ന് പറയുമ്പം അത് എഫക്റ്റീവ് ആകില്ല അത് ഒക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അപ്പം ഫുഡൊക്കെ വരുന്നത് വേറെ സ്ഥലത്തും ഈ ഓയില് കോൾ കോളൊക്കെ വരുന്നത് വേറൊരു ഡോക്കിലായിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഫ്ലോർ ഈ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന അരിപ്പൊടി അങ്ങനത്തെ അതൊക്കെ വരുന്ന കാർഗോസ് ഉണ്ടല്ലോ ആ കാർഗോസ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഓണക്ക് മീൻ സോൾട്ടഡ് ഫിഷ് അങ്ങനത്തെ ഫിഷ് ഒക്കെ വരുന്നത് നമുക്ക് രണ്ടോട് ഒരുമിച്ചാക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓർഡർ ഒക്കെ ഈ ഒരു കിച്ചൺ ഐറ്റംസിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം മണം അതിൽ വന്ന് അബ്സോർവ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുന്നിടത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം അപ്പം ഇൻറ്റർണൽ അറേഞ്ച്മെൻറ്റ് ആ ഒരു ഏത് ടൈപ്പ് ഓഫ് കാർഗോസാണ് അങ്ങോട്ട് വരുന്നത് അതനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അടുത്തത് അതർ ആസ്പെക്ട് ഇതൊന്നും അല്ലാതെ അടുത്തുള്ള ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ നോക്കുക എന്താന്ന് വെച്ചാൽ ഈ ഡോക്കിൽ നമുക്കറിയാം ഫൗളായിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ലീക്കേജസ് ഒക്കെ ഉണ്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഈ തണുത്ത സാധനങ്ങളൊക്കെ ഈ റെഫ്രിജറേറ്റഡ് ഐറ്റംസ് ഫിഷ് ഒക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ കുറേ മണമുള്ള വെള്ളമൊക്കെ അവിടെ ആ ഒരു ഏരിയയിൽ ഡോക്ക് ഏരിയയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്താണ് നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും അല്ലേ അപ്പം ഇത് ഐലൻഡ് പോർട്ടിലാണെങ്കിൽ എന്ന് വെച്ചാൽ റിവറിൻ്റെ അവിടെ കൊടുക്കുന്ന പോർട്ടിലാണെങ്കിലും റിവറിൽ നിന്ന് തന്നെ കനാൽ കനാലുകൊടുത്തിട്ട് കനാലിൽ നിന്ന് വെള്ളം എടുത്ത് ക്ലീൻ ചെയ്യാനാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ സോഴ്സ് ഓഫ് വാട്ടർ ഇല്ലെങ്കിൽ ആ റിവറിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ഇനിയും സീ കോസ്റ്റിലുള്ള പോർട്ടാണെങ്കിൽ ഡോക്സ് ആണെങ്കിൽ നമ്മൾ ആ സീ വാട്ടർ വെച്ചിട്ട് തന്നെ ആയിരിക്കും ക്ലീനിങ് ചെയ്യുന്നത് ഡോക്കിൻ്റെ ഓക്കെ പിന്നെ പറയാനുള്ളത് അപ്രോച്ചസിനെ പറ്റിയാണ് അത് ഷെൽട്ടേഡ് ആയിരിക്കണം സഫീഷ്യൻറ്റ് ഡെപ്ത്ത് വേണം ഓപ്പൺ സീ കോസ്റ്റ് അല്ലെങ്കിൽ ഐലൻഡ് ഡോക്സ് ഒക്കെ ആകുമ്പം ഇപ്പം മിക്കവാറും ഫ്രീക്വൻ്റ്ലി ഡ്രഡ്ജിങ് ചെയ്യാറുണ്ട് കാരണം ഇപ്പം വൺസിൻ്റെ ഇയർ ആയിട്ട് ഡ്രഡ്ജിങ് ചെയ്യേണ്ടി വരും കാര്യം മണ്ണ് വന്നിട്ട് അടിഞ്ഞ് ആ ഡെപ്ത് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം ഫ്രീക്വൻ്റ്ലി ഡ്രഡ്ജിങ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് ഫോംസ് ആൻഡ് അറേഞ്ച്മെൻസിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തത് ഈ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെടുത്ത് പറയുന്നില്ല പക്ഷേ ചോദിക്കാനും ഉണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് സ്ലൈഡേ ഉള്ളൂ ഒന്ന് നോക്കുക ഡിസൈൻ കൺസിഡറേഷൻസ് ഫോർ ഡോക്സ് ഡോക് ബോൾസ് ഡിസൈൻ കൺസിഡറേഷൻ ഒന്നും സിലബസിൽ പറയുന്നില്ല എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പം ഡിസൈൻ കണ്ടീഷൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡോഗ് ബോൾ ഡിസൈൻ ചെയ്യുന്നത് ഗ്രാവിറ്റി റീറ്റെയിനിങ് വോള് ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് അപ്പം ഇനിയും പറയാൻ പോകുന്ന കുറച്ച് ഫാക്ടേഴ്സ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഡോക്ക് ബോൾ നമുക്ക് പ്രോപ്പർലി ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്ന് ഡോക്ക് എം ഡി സ്റ്റേറ്റിലാണെങ്കിൽ പോലും അതിന് ബാക്ക് ഫില്ലിൻ്റെ ആ ഒരു പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം ഓക്കെ ഇനി ഇൻ കേസ് ബാക്ക് ഫില്ല് റിമൂവ് ആയാൽ പോലും ഡോക്കിന് ഫുൾ എമൗണ്ട് ഓഫ് വാട്ടർ മീൻസ് ആ ഒരു വാട്ടറിൻ്റെ ഇറഫക്റ്റോ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഡോക്സിൻ്റെയൊക്കെ ടോപ്പ് പോർഷനിൽ തിക്നെസ് സഫീഷ്യൻ്റ് ആയിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പുമായിട്ടുള്ള കോൺടാക്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഷോക്ക് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പിന്നെ അഡീഷണൽ കോൺസെൻട്രേറ്റർ ലോഡൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രൈനിൻ്റെ ഫൗണ്ടേഷൻ വരുന്നതും പിന്നെ ഫിഷേഴ്സ് ഒക്കെ മൂറിംഗിന് വേണ്ടി വേണ്ട ഫിഷേഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മൾ മൂറിങ് ഒക്കെ പറഞ്ഞില്ലേ ആ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോഡ് എടുക്കാൻ പറ്റുന്നതായിരിക്കണം ഡോക്സ് ഡോക്കിൻ്റെ വോൾസും പിന്നെ സർചാർജ് ലോഡ് എന്ന് വെച്ചാൽ ഈ ലോഡഡ് ആയിട്ടുള്ള വെഹിക്കിൾ വന്നു കഴിയുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഡോക്ക് വോൾസിലോട്ട് അപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഈ ഡോക്ക് വോളിൻ്റെ ഫ്രണ്ട് സൈഡിൽ എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ള സൈഡിലോട്ട് ആണല്ലോ ഈ ഷിപ്പ് വന്ന് അടുക്കുന്നത് അപ്പം ഷിപ്പ് വന്ന് അടുക്കുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ലോഡഡ് ആയിട്ടുള്ള ഷിപ്പ് ആണെങ്കിൽ അപ്പം ഇമ്പാക്ട് വരാതിരിക്കാൻ വേണ്ടി ഫെൻഡേഴ്സ് ഫെൻഡേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഫെൻഡേഴ്സ് കൊടുക്കണം ഓക്കെ ഇതൊക്കെയാണ് മെയിൻ കണ്ടീഷൻസ് ഒരു ഡോക്ക് വോളിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഓക്കെ ഇനിയും ഡിസൈൻ ലോഡ് അപ്പം വോൾസിൽ വോൾസിലുണ്ടാകുന്ന ചാൻസുള്ള ലോഡ് ഏതൊക്കെയാണെന്ന് വെച്ചാലാണ് പറഞ്ഞിരിക്കുന്നത് ലൈവ് ലോഡ് ഡെഡ് ലോഡ് ഉണ്ടാവും എർത്തിൻ്റെ ഒരു പ്രഷർ പ്രഷറുണ്ടാകുന്നുണ്ട് വാട്ടർ പ്രഷർ തന്നെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും കാണും അപ്ലിഫ്റ്റ് പ്രഷർ ഉണ്ടാവും വാട്ടർ ബോട്ടത്തേയ്തുള്ള വാട്ടറിൻ്റെ പ്രസൻസ് കാണും പിന്നെ ഷിപ്പിൻ്റെ ഇമ്പാക്ട് പ്രഷറും കാണും ഓക്കെ ഈ ലോഡിൻ്റെയൊക്കെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കില് ഡോക്ക് വോൾ ഫോർവേഡിലോട്ട് സ്ലൈഡ് ആകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ടോയിൻ അബോട്ടായിട്ട് റൊട്ടേറ്റ് ആകും ടോയിൻ അബോട്ടായിട്ട് ചിലപ്പോൾ സിങ്ക് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ ജോയിൻ്റെ കൊള്ളെടുത്ത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഈ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു പ്രഷറിൻ്റെ കാര്യം കൊണ്ട് കോസ് കാരണം ഡോക്ക് വോളിൽ ഉണ്ടാകാൻ ചാൻസുള്ള എഫക്ട്സൊക്കെയാണ് ഓക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിസൈൻ കൺസിഡറേഷൻസിൽ പറയുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും നോക്കുക നേരത്തെ പറഞ്ഞ ഡിസൈൻ കണ്ടീഷൻസ് ഇന്ന ഇന്ന ലോഡ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇന്ന ലോഡ് കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഡിസൈൻ ചെയ്യുക ഓക്കെ ഇനിയും അതർ ആസ്പെക്ട് ഓഫ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഇനിയും ഈ ഒരു ഡോക്ക് വോൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതിന് വേറെ വേറെ ബാക്കി ആസ്പെ ആസ്പെക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ബേസിൻ ഉണ്ടല്ലോ ആ ഏരിയയിൽ ഒരു വോൾ കൊടുക്കും ആ ബേസിൻ ഏരിയയിലെ വോൾ എന്ന് പറയുന്നത് ഡോക്ക് വോളിൻ്റെ വോളിൻ്റെ ഹൈറ്റിന്റെ കൂടുതലായിരിക്കണം കൂടുതലും ബേസിൻ വോളിൻ്റെ ഹൈറ്റ് ആയിരിക്കണം അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു വാട്ടർ ലെവലിന്റെ വേരിയേഷൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ പിന്നെ പറയുന്നത് വാട്ടറിൻ്റെ ലെവൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡോക്ക് ഉള്ളിലെ സൈഡ് വോൾസ് ഒക്കെ എന്ന് പറയുന്നത് ബോട്ടം ഒക്കെ ഇമ്പർവേസ് ആയിരിക്കണം വെള്ളം പാസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കില്ലേ ഓക്കെ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഫേസ് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത് സൈഡ് പോർഷൻസ് ഒക്കെ പിന്നെ ഫെൻഡറിങ് പ്രോപ്പർലി ചെയ്യണം കാരണം ആ ഷിപ്പിൻ്റെ അബ്രഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മേസിനറി ബ്രിക്ക് വർക്ക് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കോൺക്രീറ്റ് വോൾ ആണെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ജോയിൻസ് വേണം കൊടുക്കാൻ ഓക്കെ അപ്പോൾ അത്രയായിരുന്നു ഡോക്ക് വോളിൻ്റെ ഡിസൈൻ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത് ഇനി അടുത്തത് ഡോക്ക് എൻട്രൻസസ് ഓക്കെ ഡോക്കിൽ എൻട്രൻസസിൽ കൊടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓക്കെ ഇപ്പം വെസൽ ക്യാൻ എൻ്റർ ഡോക്സ് ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ ലോക്സ് ഓക്കെ അപ്പം ഡോക്കിലോട്ട് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ത്രൂ എൻ്റർ ചെയ്യാം ഓക്കെ ഈ രണ്ട് കേസിലും നമ്മൾ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ആ ഗേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് വുഡൺ അല്ലെങ്കിൽ അയൺ ഗേറ്റ് അല്ലെങ്കിൽ കേസൻസ് ഓക്കെ വുഡൻ അല്ലെങ്കിൽ അയൺ ഗേറ്റ് എന്ന് പറയുന്നത് ലോക്ക് കൊള്ളടുത്താണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എ ലോക്ക് എനേബിൾസ് വെസൽസ് ടു എൻ്റർ ദി ഡോക്ക് വെൻ എവർ റെക്വയർഡ് അപ്രോഷ് പ്രൊവൈഡ് അപ്രോച്ച് ചാനൽസ് പെർമിറ്റ് ദം ടു ഡു സോ ഓക്കെ അപ്പം ഈ ലോക്ക് കൊള്ളടുത്താണ് നമ്മൾ ഈ ഒരു ഗേറ്റ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ലോക്കുള്ള ഡോക്കിലോട്ട് വെസൽസിന് എപ്പം വേണ്ടും വരാം ഇഫ് അപ്രോച്ച് ചാനൽ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണേലും ആ അത് ലോക്ക് ഓപ്പൺ ആക്കി കൊടുത്ത് വെസൽസിനകത്ത് കയറാൻ പറ്റും ഇനി കേസൻസ് എന്ന് വെച്ചാൽ രണ്ട് ടൈപ്സ് ഉണ്ട് സ്ലൈഡിങ് കേസൻസും ഷിപ്പ് കേസൻസും ഓക്കെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ പി പി ടിയിൽ ഇട്ടിട്ട് അത് സ്ലൈഡ് ഷോ ഇടുമ്പോൾ അത് ഓപ്പൺ ആകുന്നില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ യൂട്യൂബിലുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ആയിരിക്കും അപ്പം നിങ്ങൾ അതുകൊണ്ട് നോക്കി മനസ്സിലാവും ഓക്കെ അപ്പം സ്ലൈഡിങ് കേസൻസ് ആണ് ആദ്യം പറയുന്നത് ഇത് ഈ ഒരു ടൈപ്പ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഒരു ബോക്സ് ആണ് സ്റ്റീൽ സ്ട്രെച്ച്ഡ് ആയിരിക്കും ഇൻറ്റേർണലി ഇങ്ങനെ ബ്രേസിങ്സ് ഒക്കെ വെച്ചിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ ഇതിൻ്റെ ബോട്ടത്തിലായിട്ട് സ്റ്റീൽ സ്കിൽസ് ഉണ്ട് അതായത് സ്ലൈഡ് ചെയ്യും ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ഫ്ലോർ ആണെങ്കിൽ അതിൽ ഇത് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത് അപ്പം ഒന്നുകിൽ കിൽസ് കൊടുക്കും അല്ലെങ്കിൽ റോളേഴ്സ് കൊടുക്കും ഓക്കെ പിന്നെ പറയുന്നത് ഈ എൻട്രൻസ് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഹൗളിംഗ് ദി കേസിൻ ഇൻ ടു എ റിസപ്ഷൻ പ്രൊവൈഡ് ഇൻ ദി സൈഡ് ഓഫ് ദി ഡോക്ക് ഓക്കെ ഡോഗ്സിന്റെ സൈഡിൽ ഒരു റിസപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗേറ്റൊക്കെ ചില വീട്ടിലെ ഗേറ്റ് കണ്ടിട്ടില്ലേ അകത്തോട്ട് ഈ മതിലിനോ മതിലിനുള്ളിലോട്ട് ഇനി കയറി പോകുന്ന രീതിയിലുള്ള മതിലിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് മതിലിനകത്തോട്ട് ഗേറ്റിങ്ങിനെ വലിച്ചകത്തോട്ട് കയറ്റി എല്ലാം വണ്ടിയെല്ലാം പോയി കഴിഞ്ഞിട്ട് വലിച്ചേനെ പുറത്തോട്ട് ഗേറ്റ് എടുക്കുന്ന രീതി അങ്ങനത്തെ കണ്ടിട്ടില്ലേ അതേപോലെയാണ് ഇത് സംഭവം വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡോക്കിൻ്റെ എൻട്രൻസിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് വേണേൽ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു ഫിഗറിൽ ഇതൊരു ഏരിയ ഇത് അടുത്ത ഏരിയ അപ്പം ഇത് രണ്ടിന് ഇടയ്ക്ക് ഇവിടെ ആയിരിക്കും സി ഉള്ളത് അപ്പം ഇവിടെ ആണെങ്കിൽ ഗ്യാപ്പ് ഉള്ളത് അപ്പം ഈ ഒരു സാധനം അകത്തോട്ട് ഇങ്ങനെ പോരും അകത്തോട്ട് ഈ സാധനം കയറി പോയി കഴിഞ്ഞാൽ ആ ഡോക്ക് വോൾഡ് അകത്തോട്ട് കയറിപ്പോയിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ കൂടെ എന്താണ് ഷിപ്പിന് പാസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ സാധനം ഇങ്ങനെ നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ ഏരിയായിട്ടും ഇവിടുത്തെ ഏരിയ ആയിട്ട് ഒരു ബ്രിഡ്ജായിട്ട് ഇത് ആക്ട് ചെയ്യും ഓക്കെ അതിൻ്റെ ഒരു വീഡിയോ അയക്കാം കേട്ടോ കറക്റ്റ് ഇങ്ങനെ കേസിന് കാണിക്കുന്ന രീതി ഈ അതിൻ്റെ ഷേപ്പ് ഒരു ഷിപ്പ് പോലെ ആയിരിക്കും ഞാൻ വീഡിയോ കാണിക്കുന്നതിൻ്റെ അവിടുത്തെ ആ കേസിൻ്റെ ഷേപ്പ് ഒരു ഷിപ്പ് പോലെ ഇരിക്കും പക്ഷെ നിങ്ങൾ ഈ ഈയൊരു സ്ലൈഡിങ് കേസിനാണ് എന്നുള്ളൊരു ഇതിൽ വേണം നോക്കാൻ ഓക്കെ ബോക്സ് ഷേപ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ടല്ല അതിൽ ഇരിക്കുന്നത് അത് വേറൊരു കമ്പനിയുടെ അവർ ഇറക്കിയ ഒരു വീഡിയോ ആണ് അപ്പം അതിൽ ബോക്സ് ഷേപ്പ്ഡ് ആയിട്ടല്ല അത് വേറൊരു പർട്ടിക്കുലർ ഒരു ഷിപ്പിന്റെ ഒരു ഷേപ്പ് പോലെ ഇരിക്കും അത് ഞാൻ വീഡിയോ നിങ്ങൾ നോക്കുക നമുക്ക് മനസ്സിലായെന്ന് ബോക്സ് ഷേപ്ഡ് സ്റ്റീൽ ആണ് ഇങ്ങനെ ബ്രേസിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പം ഇവിടുന്ന് അകത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവുമല്ലോ അകത്തോട്ട് കയറാമല്ലോ എല്ലാം പോയി കഴിഞ്ഞിട്ട് അടയ്ക്കും അപ്പോൾ ഇത് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യും ഇവിടുത്തെ ഏരിയ ഇവിടുത്തെ ഏരിയ തമ്മിൽ ഓക്കെ ഇനി ഷിപ്പ് കേസിൻസ് അത് ഒരു ഷിപ്പിന്റെ ഔട്ട്ലൈൻ പോലെ ഇരിക്കും ഓക്കെ വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് സ്റ്റിഫ്നസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇത് പ്രോപ്പർ പൊസിഷനിലോട്ട് ഫ്ലോട്ട് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത് എന്നിട്ട് എന്ന് വെച്ചാൽ ഡോക്കിൻ്റെ സൈഡിലായിട്ട് ഗ്രൂവ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങോട്ട് ഇങ്ങനെ ഇറക്കി വെക്കും ഓക്കെ അപ്പോൾ ഇതിൽ സിംഗിങ് ആൻഡ് റേസിങ് ഓഫ് ദിസ് കേസ് ഇസ് ഡൺ ബൈ ബലാസ്റ്റിംഗ് ആൻഡ് അൺബലാസ്റ്റിംഗ് റെസ്പെക്റ്റീവ്ലി ഓക്കെ അപ്പം ബലാസ്റ്റിംഗും അൺബലാസ്റ്റിംഗ് എന്താണെന്ന് അറിയണോ അല്ലേ ഇതിൽ ബലാസ്റ്റിങ് എന്താന്ന് വെച്ചാൽ ഒരു ബോക്സ് ഹോളോ ബോക്സ് തന്നെ അതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒഴിച്ചാൽ എന്താണ് വെള്ളത്തിലോട്ട് ആ ഒരു ബോക്സ് മീൻസ് വെള്ളമുള്ള ഒരു വെള്ളത്തിനകത്ത് ഒരു ബോക്സ് ഇരിക്കുകയാണ് ആ ഹോളോ ബോക്സ് ആണ് അതിനകത്തോട്ട് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബോക്സ് ഇങ്ങനെ താഴ്ന്നു പോകുന്നില്ലേ അതിനാണ് ബലാസ്റ്റിങ് വെള്ളം ഒഴിച്ചു അപ്പം ആ ബലാസ്റ്റിങ് നടത്തും നടന്നി നട അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സിങ്കിങ് ഉണ്ടാവും ഓക്കെ ഇനി അൻബലാസ്റ്റിങ് എന്ന് വെച്ചാൽ ആ ഒഴിച്ച വെള്ളം നമ്മൾ അവിടുന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ആ ബോക്സ് പിന്നെ പൊങ്ങി വരും റൈസിങ് എന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പിൾ ആണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം ദിസ് ടൈപ്പ് ഡസ് നോട്ട് റെക്യൂർ ദിസ് ടൈപ്പ് ഡസ് നോട്ട് റെക്യൂർ എനി ഗേറ്റ് റിസസ് ഓർ മെഷിനറി ഫോർ മൂവിങ് അപ്പോൾ ഇവിടെ നമ്മൾ സ്ലൈഡിങ് ഗേറ്റിൽ പറഞ്ഞ പോലെ ഇങ്ങനെ വോളിൻ്റെ ഇടയ്ക്ക് ഡോക്ക് വോളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റിസെഷനൊന്നും വേണ്ട ഗേറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതല്ലാതെ തന്നെ ഇങ്ങനെ പൊങ്ങിയും താന്നും പൊക്കോളും അപ്പം നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആ എൻട്രൻസ് ഇങ്ങനെ ലോക്ക് ചെയ്ത ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളിതിനകത്തോട്ട് വെള്ളം നിറയ്ക്കും താന്നു പൊക്കോളും അപ്പോൾ താന്ന് പോകുമ്പോഴേക്കും ആ എൻട്രൻസിൻ്റെ അവിടെ ലോക്ക് ആയിട്ട് കിടന്നോളും നമുക്കിത് എന്തേലും ഷിപ്പ് വര വരുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ അതിലുള്ള വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത് പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാൻ പറ്റും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അയക്കാം യൂട്യൂബ് വീഡിയോ ലിങ്ക് അയക്കാം നിങ്ങളത് നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഷിപ്പിൻ്റെ ഒരു ഷെയ്പ്പാണ് അതന്നെ ഇരിക്കുന്നത് ഇനി അടുത്തത് സൈസസ് ഓഫ് ഡോക്ക് എൻട്രൻസ് ഓക്കെ ഡോക്കിൻ്റെ ഒക്കെ എൻട്രൻസിൻ്റെ അവിടെ എന്തുമാത്രം സൈസിലായിരിക്കണം കൊടുക്കേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന ഷിപ്പിൻ്റെ സൈസിനെ പറ്റി പറഞ്ഞാലല്ലേ നമുക്ക് ഡോക്കിൻ്റെ എൻട്രൻസിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം വിത്ത് ഓഫ് എൻട്രൻസസ് ഡിപ്പെൻസ് ഓൺ ദി ലാർജസ്റ്റ് ഷിപ്പ് ദ ഡോക്ക് ഹാസ് ടു റിസീവ് ഓക്കെ അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ മോഡേൺ ഷിപ്പ് ിപ്സൊക്കിന് അതിന്റെ വിത്ത് എന്ന് പറയുന്നത് തേർട്ടി മീറ്റർ ഒക്കെ വരും ഓക്കെ തേർട്ടി മീറ്റർ വിത്തുള്ള ഷിപ്പ് ഒക്കെയാണ് ഇപ്പം മിക്കവാറും മോഡേൺ ഷിപ്സിൽ വരുന്നത് ഓക്കെ അപ്പൊ അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതി വേണമല്ലോ അപ്പൊ ഡോക്ക് എൻട്രൻസ് ഡിസൈൻ ചെയ്യണം അപ്പം അതനുസരിച്ച് വൈഡ് ആയിട്ട് വേണം കൊടുക്കാൻ അപ്പം ഷിപ്പിന്റെ വിത്ത് എന്നതിനെ നമ്മൾ സാധാരണ പറയുന്നത് ബീം ഓഫ് വെസൽ അല്ലെങ്കിൽ ബീം ഓഫ് ഷിപ്പ് എന്നാണ് ബീം എന്നത് വിത്ത് ഓഫ് ഷിപ്പ് എന്ന് തന്നെയാണ് ഓക്കെ അപ്പം ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഡോക്കാണ് കാണിക്കുന്നത് പിന്നെ ക്രെയിൻസും ഷെഡൊക്കെ കൊടുത്തിരിക്കുന്നതും കാണാം ഓക്കെ അപ്പം നിങ്ങൾ നോക്കി ഇതാണ് എൻട്രൻസ് പോർഷൻ അപ്പം നമ്മൾ തേർട്ടി മീറ്റർ ഒക്കെയാണ് സാധാരണ ഒരു ഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു വിത്ത് എന്ന് പറയുന്നത് അപ്പം ഈ എൻട്രൻസ് ഇവർ കൊടുത്തിരിക്കുന്നത് തേർട്ടി സിക്സ് മീറ്റർ വൈഡാണ് തേർട്ടി സിക്സ് മീറ്റർ ഇപ്പം തേർട്ടി മീറ്റർ വലിയൊരു ഷിപ്പ് വന്നാൽ പോലും അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എൻട്രൻസ് കൊടുക്കേണ്ടത് പിന്നെ ക്രെയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ കാർഗോസ് കാർഗോസൊക്കെ എടുക്കാനുള്ളത് പിന്നെ ഷെഡൊക്കെ ട്രാൻസിറ്റ് ഷെഡ് ഒക്കെ അതായത് എന്താണെന്നറിയാലോ കാർഗോസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള പോർഷൻസ് റോഡ് പിന്നെ പൈലിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ചെറിയൊരു ഫിഗറേ കൊടുത്തിട്ടുള്ളൂ മെയിൻ ഈ ഒരു എൻട്രൻസിൻ്റെ സൈസ് ഇത്രയായിരിക്കണം അത് ഡിസൈഡ് ചെയ്തെന്നത് അവിടെ വരുന്ന ഷിപ്പിൻ്റെ സൈസനുസരിച്ചായിരിക്കും അടുത്തത് ഡ്രൈ ഡോക്ക് അതായതാണ് റിപ്പയറിംഗ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോഗ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം ഗ്രേവിംഗ് ഓർ ഡ്രൈ ഡോക്സ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് മെറൈൻ റെയിൽവേ ഡോക്സ് ഷിപ്പ് ലിഫ്റ്റ് ഡ്രൈ ഡോക്സ് സ്ലിപ്പ് വേസ് ഓക്കെ ഓരോന്നു നോക്കാം അപ്പോൾ അതിലെ ഡ്രൈ ഓർ ഗ്രേവിംഗ് ഡോക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലോങ് എക്സ്കവേറ്റഡ് ചെയിമ്പ് ഹാവിങ് സൈഡ് വോൾസ് എ സെമി സർക്കുലർ എൻ വോൾ ആൻഡ് എ ഫ്ലോർ ഓക്കെ അപ്പം ഒരു ലോങ് ആയിട്ടുള്ള ഒരു ചേംബർ ആണ് ഓക്കെ സൈഡ് വോൾ ഉണ്ട് ഓക്കെ പിന്നെ ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള എൻഡ് വോൾ ആണ് എൻഡ് വോൾ സെമി സർക്കുലർ ആയിട്ടാണ് പിന്നെ ഫ്ലോറുണ്ട് ഓക്കെ ഇങ്ങനത്തേനെ ആണ് നമ്മൾ ഡ്രൈ ഡോക്ക് അല്ലെങ്കിൽ ഗ്രേവിങ് ഡോക്ക് എന്ന് പറയുന്നത് ഇതിൽ ദ ഓപ്പൺ എൻഡ് ഓഫ് ദി ചേമ്പർ ഇസ് പ്രൊവൈഡഡ് വിത്ത് എ ഗേറ്റ് ആൻഡ് ആക്ട് എസ് ദി എൻട്രൻസ് ടു ദി ഡോക്ക് ഓക്കെ അപ്പോൾ ഈ ഓപ്പൺ എൻഡ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വെച്ചിട്ടായിരിക്കും അപ്പം ഗേറ്റ് തുറക്കുക അടച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ ആ ഗേറ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ഷിപ്പ് ഇവിടെ നിന്ന് വരുന്നത് ഇതിനകത്തോട്ട് കയറി പിന്നെ ഇത് അടച്ചിടും പിന്നെ ഇതിൽ വർക്ക് ചെയ്യുക റിപ്പയറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഫ്ലോട്ടിംഗ് ഡ്രൈഡോഗസ് ഓക്കെ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് എന്താന്ന് വെച്ചാല് ഇറ്റ് മേ ബി ഡിഫൈൻഡ് എസ് ഫ്ലോട്ടിംഗ് വെസൽസ് വിഷ് ക്യാൻ ലിഫ്റ്റ് ഷിപ്പ് ഔട്ട് ഓഫ് വാട്ടർ ആൻഡ് റീറ്റെയിൻ ഇറ്റ് എബവ് വാട്ടർ ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് ഓൺ ബോ ആൻഡ് സി ഓക്കെ അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഷിപ്പിനെ വാട്ടറിൽ നിന്ന് എടുത്തിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യിക്കും എന്നിട്ട് അതിനെ ഒന്ന് റീറ്റെയിൻ ചെയ്യാം വാട്ടറിൻ്റെ അബോ ആയിട്ട് റീറ്റെയിൻ ചെയ്യാനും ഈ ഒരു ഫ്ലോട്ടിംഗ് ഡ്രൈ ലോക്കിനു പറ്റും ഓക്കെ ഇറ്റ് ഈസ് എ ഹോളോ സ്ട്രക്ചർ മേഡപ്പ് ഓഫ് സ്റ്റീൽ ഓർ ആർസി കൺസിസ്റ്റിംഗ് ഓഫ് ടു വോൾസ് ആൻഡ് എ ഫ്ലോർ വിത്ത് ദി എൻസ് ഓപ്പൺ ഓക്കെ അപ്പോൾ ഈ ഫിഗറിൽ നിന്നും കാണും അതൊരു ഹോളോ സ്ട്രക്ചറാണ് സ്റ്റീലോ അല്ലെങ്കിൽ ആർ സി സി വെച്ചിട്ടായിരിക്കും മെയ്ഡ് ചെയ്യുന്നത് രണ്ട് വോൾസ് കാണും ഓക്കെ പിന്നെ ഫ്ലോറ് കാണും പിന്നെ എൻഡെന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് വാട്ടർ ഇങ്ങോട്ട് കയറാൻ പറ്റുന്ന രീതി തന്നെയായിരിക്കും ഓക്കെ എന്നിട്ട് വാട്ടർ കയറി ആ വാട്ടറിൻ്റെ കൂടെ ഷിപ്പുവിനെയും കയറ്റി കഴിഞ്ഞ് ഇതിനിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വാട്ടർ ഉള്ള വാട്ടറെല്ലാം നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും ഓക്കെ റിസീവ് എഷ് വെസൽ ഫോർ റിപ്പയർ ദ സ്ട്രക്ചർ ഓർ ഫ്ലോട്ടിംഗ് ഡോക്ക് ഈസ് സങ് ടു ദി റെ റെക്കോർഡ് ഡെപ്ത് ബൈ ഫില്ലിംഗ് വാട്ടർ നോൺ എസ് ബലാസ്റ്റിംഗ് ഇൻ ഇറ്റ്സ് ഇൻറ്റീരിയർ ചേമ്പർ ആൻഡ് ദ വെസൽ ഇസ് ദെൻ ഫ്ലോട്ടഡ് ഇൻ ടു ദി പൊസിഷൻ ആൻഡ് ബർഡ് ഓക്കെ അപ്പം നമുക്കൊരു ഷിപ്പിനെ റിസീവ് ചെയ്യണം അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫ്ലോട്ടിംഗ് ഡോക്കിനെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് എന്നാൽ അതിനും ബലാസ്റ്റിംഗ് ആണെന്ന് ഒന്ന് പറഞ്ഞെന്ന് അറിയാമല്ലോ ആ ബലാസ്റ്റിംഗ് നടത്തിയിട്ട് ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ സംഘ് ചെയ്ത രീതിയിലിരിക്കുവാണ് അപ്പോൾ എന്താണ് ഈ ഫ്ലോട്ട് ചെയ്ത് വരുന്ന ഷിപ്പിന് ഫ്ലോട്ട് ചെയ്ത് തന്നെ ഇതിനകത്തോട്ട് പൊസിഷനിൽ കറക്റ്റ് എത്തിക്കാനും അവിടെ ബർത്ത് ചെയ്യാനും നമുക്ക് സാധിക്കും കെട്ടി ഇങ്ങനെ ഇടണം ഓക്കെ ഇങ്ങനെ കിടന്നാൽ അത് കറക്റ്റ് അവിടെ കിടക്കത്തില്ല അത് തന്നെ നമ്മളിവിടെ കാണാമല്ലോ റോപ്പൊക്കെ വെച്ചിട്ട് ബെർത്ത് ചെയ്തിട്ടു ദ ഡോക്ക് ഈസ് റേസ്ഡ് വിത്ത് ദി ബേർഡ് വെസിൽസ് ബൈ അൺബലാസ്റ്റിംഗ് ദി ചെയ്യുമ്പോൾ ബൈ പമ്പിങ് ഔട്ട് ദി വാട്ടർ ഓക്കെ ഇങ്ങനെ വെള്ളം ആയിട്ട് കയറി വന്ന ഷിപ്പിനെ നമ്മൾ ഇനിയും ഡ്രൈ ഡോക്ക് ആക്കുക എന്നാൽ എങ്ങനെയാണ് ആ ഡോക്ക് പതുക്കെ റേസ് ചെയ്യും ആ ഡ്രൈ ഡോക്ക് വെള്ളത്തിലോട്ട് സിങ്ക് ആയത് പതുക്കെ റേസ് ചെയ്തിട്ട് എന്താണ് അപ്പോൾ നടക്കുന്നത് അൺബലാസ്റ്റിംഗ് നടക്കും അല്ലേ വാട്ടറെ എല്ലാം അങ്ങ് ഡ്രെയിൻ ചെയ്തു പോവും പമ്പിങ് ഔട്ട് നടക്കും അപ്പം ആ ഒരു ഏരിയ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നോളൂ ഓക്കെ ഇനിയും ഇതിനെ നമുക്ക് തിരിച്ച് വെള്ളത്തിലോട്ട് ഇറക്കാനാകുമ്പോൾ എന്തായിരിക്കും ഈ ഒരു ഡോക്ക് താഴോട്ട് വെള്ളത്തിലോട്ട് സിങ്ക് ആകും അപ്പം വെള്ള അകത്തോട്ട് കയറും പിന്നെ പതുക്കെ പതുക്കെ ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഷിപ്പിനെ അല്ലെങ്കിൽ ബസ്സിലെ നമുക്ക് വെള്ളത്തിലോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ അതായിരുന്നു ഫ്ലോട്ടിങ് ഡ്രൈ ഡോക്ക് അവിടെ ഫ്ലോട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് ഇനി അടുത്തത് മെറൈൻ റെയിൽവേ ഡോക്ക് ഓക്കെ അപ്പം മെറൈൻ റെയിൽവേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻഡ് റെയിൽവേ എക്സ്റ്റെൻഡിങ് ഫ്രം ദി ഷോർ വെൽ ഇൻ റ്റു ദി വാട്ടർ ആസ് വെൽ ആസ് ദി ഫോർ ഷോർ ഓക്കെ അപ്പം ഈ ഷോറിൽ നിന്ന് നല്ല ലെന്തിൽ വെള്ളത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻക്ലൈൻഡ് റെയിൽവേനെയാണ് നമ്മൾ മെറൈൻ റെയിൽവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മെറൈനിലുള്ള റെയിൽവേ എന്ന അതുകൊണ്ടാണ് മെറൈൻ റെയിൽവേ എന്ന് പേര് വന്നത് അപ്പം ഇത് കാണുന്ന നിങ്ങൾക്ക് റെയിൽസ് കാണാം അല്ലേ പിന്നെ ഒരു പ്ലാറ്റ്ഫോമും കാണാം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ബെസ്സിലിരിക്കുന്നത് ഓക്കെ അപ്പം ഈ നമ്മുടെ ഷോറിൽ നിന്ന് നല്ല ഡെപ് ഡെപ്തിൽ നല്ല ലെന്തിൽ തന്നെ ഈ ഒരു റെയിൽവേ വെള്ളത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും ഓക്കെ അപ്പം നല്ല എക്സ്റ്റെൻഡ് ചെയ്ത് കാരണം എന്ന് വെച്ചാൽ ഷോറിൻ്റെ അടുത്തോട്ട് ഷിപ്പിനെ എടുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ലെ ഡെപ്ത് ഓഫ് വാട്ടർ കുറവായിരിക്കും അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റെയിൽവേ ഒത്തിരി ലെന്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ആ പ്ലാറ്റ്ഫോമിലോട്ട് ഈ വരുന്ന വെസലിനെ കയറ്റിയിട്ട് അവിടെ വലിച്ചു വലിച്ച ആയിരിക്കും അത് റെയിൽവേയുടെ മേളിൽ നിന്ന് ഷോറിലോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ ആ ലാൻഡ് ഏരിയയിലോട്ട് ഓക്കെ അപ്പം ദിസ് റെയിൽവേ ട്രാക്ക് ഈസ് യൂസ്ഡ് ടു ഡ്രോ ഔട്ട് എ ഷിപ്പ് നീഡിങ് റിപ്പയർ ഔട്ട് ഓഫ് ദി വാട്ടർ റിപ്പയർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഷിപ്പിനെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇതിന് രണ്ട് എസൻഷ്യൽ പാർട്സ് ഉണ്ട് ക്രാഡിലും ട്രാക്കും ട്രാക്ക് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ട്രാക്കും പിന്നെ ഒരു ക്രാഡിൽ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട് ആ ക്രാഡൽ എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം ഒരു ടിന്റെ പീസ് പോലെ തോന്നില്ലേ പിന്നെ രണ്ട് സൈഡിലും ട്രാക്കും വരുന്നുണ്ട് ഓക്കെ അപ്പം ക്രാഡൽ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ആൺ ഇംഗ്ലണ്ട് ട്രാക്ക് ആ ട്രാക്കിൽ കൂടെ അത് മൂവ് ചെയ്യും ഓക്കെ ദ ക്രാഡൽ ഇസ് മൗണ്ടഡ് ഓൺ എ സിസ്റ്റം ഓഫ് റോളേഴ്സ് വിഷ് മൂവ് ഓൺ ദി അയൺ ട്രാക്ക് അപ്പൊ ഈ ട്രാക്കിൽ കൂടെ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ റോളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാലത് അങ്ങനെ മൂവ് ആകുള്ളൂ ഓക്കെ ഈ ട്രാക്ക് ഇരിക്കുന്നത് ലോഞ്ഞ് ടൂറിനൽ ടിമ്പറിൽ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ആ ടിമ്പർ ഇരിക്കുന്നത് പൈൽസിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബീംസിലായിരിക്കും ഓക്കെ ഇനി ട്രാക്കിനെ പറ്റി പറഞ്ഞാൽ ഹെവി റെയിൽ സെക്ഷൻസ് ആയിരിക്കും ലോഞ്ിറ്റൂറിനൽ സ്ലീപ്പേഴ്സിലായിരിക്കും അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ട് ആയിട്ടായിരിക്കും അപ്പം വൺ ബൈ ട്വൽവ് ടു വൺ ബൈ ട്വൻറ്റി ഫൈവ് ഇംഗ്ലിനേഷനിലായിരിക്കും ഇരിക്കുന്നത് ഇന്ന് നോർമലായിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇംഗ്ലീനേഷൻ എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റീൻ ആണ് ഓക്കെ അപ്പോൾ അതായിരുന്നു മെറൈൻ റെയിൽവേ ഓക്കേ ഇനി അടുത്തത് ലിഫ്റ്റ് ഡ്രൈഡോക്ക് അപ്പോൾ ലിഫ്റ്റ് ഡ്രൈഡോക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും കേപ്പബിൾ ഓഫ് ബീയിങ് ലോവേഡ് ഇൻ ടു ആൻഡ് റേസ്ഡ് ഫ്രം വാട്ടർ വാട്ടറിലോട്ട് ലോവർ ചെയ്യുകയും വാട്ടർന്ന് റേസ് ആകുകയും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലാറ്റ്ഫോം ആണ് ലിഫ്റ്റ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് ഓക്കെ അവിടെ എന്താ നടക്കുന്ന വെച്ചാൽ ലോവറിംഗ് ആൻഡ് റേസിംഗ് ഈസ് അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് ഹൈഡ്രോളിക് പവർ അപ്ലൈഡ് ത്രൂ സിലിണ്ടേഴ്സ് സപ്പോർട്ടിങ് ദി എൻഡ്സ് ഓഫ് ദി ക്രോസ് ഗീഡേഴ്സ് ക്യാരി ദി പ്ലാറ്റ്ഫോം ഓക്കെ ഈ പ്ലാറ്റ്ഫോമിനെ ക്യാരി ചെയ്യുന്ന രണ്ട് ക്രോസ് ഗിർഡേഴ്സ് അതിൻ്റെ എൻഡിനുണ്ട് അവിടെ ഒരു സിലിണ്ടർ ത്രൂ നമ്മൾ ഹൈഡ്രോളിക് പവർ കൊടുക്കുമ്പോൾ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോവർ ചെയ്യുകയും വെള്ളത്തിൽ നിന്ന് റൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഓക്കെ അപ്പം വെള്ളത്തിലോട്ട് ലോവർ ചെയ്തിട്ട് വെസലിനെ അതിലോട്ട് എത്തിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് പൊക്കും ഓക്കെ എന്നിട്ട് നമുക്ക് അത് റിപ്പയറിംഗ് വർക്കൊക്കെ ചെയ്യാം വെള്ളത്തിൽ നിന്ന് പൊക്കിയല്ലോ പക്ഷേ ഈ ഒരു ടൈപ്പ് ഇപ്പം സാധാരണ യൂസ് ചെയ്യുന്നില്ല ഇത് പഴയ ടൈപ്പാണ് ഓൾഡ് ടൈപ്പാണ് ഇപ്പം പിന്നെ യൂസ് ചെയ്യുന്നത് ഷിപ്പ് ലിഫ്റ്റ് എന്നൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഷിപ്പിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊന്നുകിൽ ഇലക്ട്രിക് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ ന്യൂമാറ്റിക് പ്രഷറിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് ദീസ് ലിഫ്റ്റ്സ് ആർ യൂസ് ഫോർ ലോഞ്ചിങ് ആസ് വെൽ ആസ് ഫോർ ഡ്രൈ ഡോക്കിംഗ് ദി ഷിപ്പ് അപ്പം ഷിപ്പിന് എന്തെങ്കിലും റിപ്പയറിംഗ് വർക്ക് അല്ലെങ്കിൽ ഷിപ്പ് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ബിൽഡിങ് എന്തേലും പുതിയ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് പാർട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഷിപ്പ് ലിഫ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുറേ ഷിപ്പ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഗ്യാരേജിങ് ഓഫ് ഷിപ്സ് നടക്കുന്നുണ്ട് കാര്യം ഗ്യാരേജിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പയറിംഗ്ന്നാണ് അപ്പം കുറെ ഷിപ്പിന് അറ്റ് എ ടൈം തന്നെ ഈ ഒരു ഷിപ്പ് ലിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും അടുത്തത് ലാസ്റ്റ് വൺ സ്ലിപ്പ് വേസ് സ്ലിപ്പ് വെയ്സ് ഓക്കെ അപ്പൊ ഈ ഫിഗർ നിങ്ങൾക്ക് കാണാം ഒരു ട്രാക്ക് പോലെ കാണാം ഓക്കെ അപ്പൊ ഈ ട്രാക്ക് അങ്ങ് വെള്ളത്തിലോട്ട് എക്സ്ചേഞ്ച് എടുക്കും വെള്ളത്തിന്നുള്ള സാധനം ഇങ്ങനെ വലിച്ചു കയറ്റി ഈ ഒരു ട്രാക്കിൽ കൂടെ കൊണ്ടുവന്ന് അത് റിപ്പയർ ചെയ്യുന്ന ഒരു റൂമിലോട്ട് കൊണ്ടുപോകും അവിടെ വെച്ച് വർക്ക് എല്ലാം നടത്തിയിട്ട് തിരിച്ച് അങ്ങനെ വാട്ടറിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ദിസ് ടെക്നിക്ക് ഈസ് യൂസ് ഫോർ റിപ്പയർ ആസ് വെൽ ആസ് ഫോർ ബിൽഡിംഗ് ഓഫ് വെസൽസ് ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം എ സ്ലിപ്പ് വേ കൺസിസ്റ്റ് ഓഫ് എ ഇംഗ്ലൈൻഡ് പാത്ത് ഓഫ് ടിംബർ ഓർ സ്റ്റോൺ ലേഡ് ഓൺ എ ഫേം ഗ്രൗണ്ട് ഓക്കെ അപ്പം റിപ്പയറിംഗ് വർക്കിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ആയിട്ടുള്ള പാത്ത് ഉണ്ടായിരിക്കും സ്റ്റോണിൻ്റെയോ ടിംബറിൻ്റെയോ അപ്പം ഈ ഒരു ഇംഗ്ലണ്ട് പാത്തിൽ റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ദ റെയിൽസ് റൺ അപ്പ് ഫ്രം ദി സഫീഷ്യൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ വാട്ടർ നിന്നുള്ള ഡെപ്തിന്ന് ആവശ്യത്തിനുള്ള ഹൈറ്റിലോട്ട് ഈ ഒരു പാത്തിനെ നമുക്ക് റേസ് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ലോങ്ങസ്റ്റ് ബസ്സിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഹൈറ്റ് വെക്കേണ്ടത് എന്ന് എന്നുവെച്ചാൽ വലിയൊരു ടൈഡൽ വാട്ടർ റേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പ്രസൻസ് ഈ പൊക്കിക്കൊണ്ട് പോയ ഷിപ്പിലോട് വരാൻ പാടില്ല അതനുസരിച്ചുള്ള ഹൈറ്റിൽ വേണം ഈ ബസ്സിൽ കൊണ്ടെത്തിക്കേണ്ടത് ഓക്കെ ലോവർ എൻഡ് ഓഫ് എ സ്ലിപ്പ് ഈസ് ടൈഡൽ ആൻഡ് ഓപ്പൺ ടു വാട്ടർ അപ്പം അത് നമുക്കറിയാമല്ലോ ടൈഡൽ വാട്ടർ ലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണല്ലോ ഈ ഒരു സ്ലിപ്പ് വേടെ ലോവർ എൻഡ് എന്ന് പറയുന്നത് വെള്ളത്തിലോട്ട് ഇറക്കിയിട്ടായിരിക്കും അപ്പർ എൻഡ് എന്ന് പറയുന്നത് ഏത് ഹൈറ്റിലോട്ടാണോ നമുക്ക് ആ ഒരു റിപ്പയർ ചെയ്യാൻ വേണ്ടി ബെസിനെ കൊണ്ടുപോകുന്നത് ആ ഹൈറ്റിലായിരിക്കും അപ്പോൾ ലോവർ എൻഡിൽ വാട്ടറിൻ്റെ പ്രസൻസ് കാണും മറ്റെടുത്ത് വാട്ടറിൻ്റെ പ്രസൻസ് കാണാത്ത രീതി വേണം നമ്മൾ നമ്മളതിൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യാൻ ഓക്കെ അപ്പം ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു ടൈപ്സ് ഓഫ് ഡ്രൈ ഡോക്ക് ഓക്കെ അപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക എന്നിട്ട് പത്ത് മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ഞാൻ ഒരു ഷിപ്പ് ഇപ്പോൾ കേസിൻ്റെയും സ്ലൈഡിങ് കേസിൻ്റെയും രണ്ട് വീഡിയോ ലിങ്ക് ഇടാ അതുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ആ ഒരു പോർഷൻ